സജിൻ, വോട്ടെടുപ്പിന് മുമ്പ് തന്നെ നേടിയ സൂറത്ത് വിജയം, അത് വലിയ തോതിൽ ചർച്ചയാകുന്നതിനിടയിലാണ് ഇപ്പോൾ ഗുജറാത്ത് വിധി എഴുതാനായി പോകുന്നത്. ഈ ഫലം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അഭിപ്രായ സർവകളെല്ലാം ബി ജെ പിക്ക് വലിയ മുന്നേറ്റം പ്രവചിക്കുന്നതാണ്. ഇന്ത്യാ സഖ്യത്തിന്റെ മുന്നിലെ പ്രതീക്ഷകൾ, അവരുടെ വെല്ലുവിളികൾ എന്തെല്ലാമാണ്? ശാലിനി, മെയ് 7-ന് മൂന്നാം ഘട്ടത്തിലാണ് ഗുജറാത്തും വിധി എഴുതുന്നത്. 26 മണ്ഡലങ്ങളാണ് ഗുജറാത്തിൽ. കഴിഞ്ഞ രണ്ട് തവണയെ 2014-ലും 19-ലും 26-ലും ബി ജെ പി ആണ് സ്വന്തമാക്കിയത്. പക്ഷേ ഇത്തവണ പോരാട്ടത്തിൽ അല്പം വ്യത്യസ്തതയുണ്ട്. ഇത്തവണ 25 മണ്ഡലങ്ങളിലാണ് മത്സരം നടക്കുന്നത്. ഗാന്ധിനഗറിൽ അമിത്ഷാ, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മൻസുഖ് മാണ്ഡവ്യ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ, കേന്ദ്രമന്ത്രിമാരടക്കം ഗുജറാത്തിൽ മാറ്റിവെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രത്യേകത വന്ന മത്സരമായിരുന്നു സൂറത്തിലേത്. മുകേഷ് ദലാൽ എതിരില്ലാതെ വിജയിച്ച സംഭവം, പിന്നാലെ നടന്ന വിവാദങ്ങൾ, നിലേഷ് കുമ്മാണി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഒളിവിൽ പോയത്, അങ്ങനെ ഏറെ നാടകീയ നിറഞ്ഞ സൂറത്ത് മണ്ഡലത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്തിന്റെ ബി ജെ പി കാര്യാലയമാണിത്, പ്രധാനപ്പെട്ട ഓഫീസാണ്. രണ്ട് മണ്ഡലങ്ങളാണ് ഈ സൂറത്ത് പരിധിയിൽ വരുന്നത്. ഒന്ന് സൂറത്തിൽ ഈ മുകേഷ് ദലാൽ വിജയിച്ച സൂറത്ത് മണ്ഡലവും, ഒപ്പം തന്നെ നൌസാരി മണ്ഡലമാണ്. നൌസാരിയിൽ മത്സരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ബി ജെ പിയുടെ ഗുജറാത്ത് അധ്യക്ഷനായ സി ആർ പാട്ടീലാണ് നവസാരിയിൽ മത്സരിക്കുന്നത്. ഈ രീതിയിൽ രണ്ട് മണ്ഡലങ്ങളാണ് ഈ സൂറത്തിനെ വിഭജിച്ചുള്ളത്. എന്തായാലും സൂറത്തിലെ വിജയം ഏറെ നാടകീയമായിരുന്നു. എന്തായാലും ഇന്ന് ഈ മുകേഷ് ദലാൽ അടക്കമുള്ളവർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തന്റെ വിജയത്തിൽ അധികം നാടകീയത ഒന്നുമില്ല എന്നാണ് അല്പസമയം മുൻപ് ഈ മുകേഷ് ദലാൽ പറഞ്ഞത്. എന്തായാലും ഈ വിജയത്തിൽ ഈ 8 സ്വതന്ത്രന്മാർ പിന്മാറിയതാണ് ഇതിലെ ഏറ്റവും രസകരമായ വസ്തുത. ബി എസ് പിയുടെ അടക്കം 8 സ്വതന്ത്രരാണ് ഒറ്റയടിക്ക് പിന്മാറിയത്. അങ്ങനെയാണ് ബി ജെ പി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്നെ ആദ്യ അക്കൗണ്ട് തുറന്നത്. ഗുജറാത്തിൽ സൂറത്തിൽ തന്നെ ആദ്യ അക്കൗണ്ട് തുറന്നാലും ഗുജറാത്തിലെ പോരാട്ടത്തിൽ ബി ജെ പിക്ക് വെല്ലുവിളികളും ഏറെയാണ്. ഒന്നാമത് പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ രാജ്കോട്ട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ രജ്പുത്തരുടെ പ്രതിഷേധമാണ്. രജ്പുത്ത പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടി ആർ എസ് എസ് മോഹൻ ഭഗവത്തിനെ വരെ ഇറക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഇപ്പോഴും ഗുജറാത്തിലെ ബി ജെ പി അധ്യക്ഷൻ സി ആർ പാട്ടീലും ഒപ്പം തന്നെ അമിത്ഷായും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചർച്ച നടത്തിയിട്ടും ഈ രജ്പുത് ക്ഷത്രിയ പ്രതിഷേധം, അതായത് രജ്പുത് കർണിസേന അടക്കമുള്ള സംഘടനകൾ ഏറ്റെടുത്ത ഈ രജ്പുത് പ്രതിഷേധത്തിൽ ഇപ്പോഴും അഴിവ് വന്നിട്ടില്ല. അത് ഈ രജ്പുത് വോട്ടുകൾ എങ്ങനെ ഗുജറാത്തിൽ പ്രതിഫലിക്കും എന്ന ചോദ്യം ബി ജെ പിക്ക് വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സൂറത്തിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് ബറൂച്ച്. ബറൂച്ചിലും ബാവ്ദഗറിലുമാണ് ഗുജറാത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നതിൽ സൈദർ വാസ്തവ് മത്സരിക്കുന്ന ബറൂച്ച് ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഈ ഇന്ത്യ സഖ്യം. അതിനാൽ തന്നെ ബറൂച്ചിലെ പോരാട്ടവും ഗുജറാത്തിൽ നിർണായകമാണ്. ഇങ്ങനെ ഒരു അക്കൗണ്ടെങ്കിലും തുറന്ന്, കഴിഞ്ഞ രണ്ട് തവണയും തുറക്കാനാകാത്ത അക്കൗണ്ട് തുറന്ന് ഒരു തിരിച്ചുവരവാണ് ഇന്ത്യ സഖ്യം, പ്രത്യേകിച്ച് കോൺഗ്രസ് ഗുജറാത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ബി ജെ പിയുടെ അവകാശവാദം 26-ൽ ഒരു സീറ്റ് നേരത്തെ തന്നെ നേടിക്കഴിഞ്ഞു. 26-ൽ 26 നേടിക്കൊണ്ട് ഗുജറാത്തിൽ തങ്ങളുടെ കോട്ട കാത്തുകൊണ്ടുള്ള ഒരു വിജയമാണ് എന്തായാലും ബി ജെ പി ഗുജറാത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ശാലിനി, എന്തായാലും ഗുജറാത്തിലെ ആവേശ പോരാട്ടങ്ങൾ നടക്കുന്ന സൂറത്തും ഭറൂച്ചും അടക്കമുള്ള മണ്ഡലങ്ങളിൽ നമുക്ക് ഇന്ന് പ്രതികരണങ്ങൾ അടക്കം തേടി പോകേണ്ടത് സൂറത്തിലാണ്. സൂറത്തിൽ അല്പസമയത്തിനകം തന്നെ സൂറത്തിലെ മുകേഷ് ദലാൽ നമ്മോട് പ്രതികരിക്കും. ശാലിനി, ഓക്കെ, ശരി. സജിൻ, മൂന്നാം ഘട്ടത്തിൽ ഗുജറാത്തിലെ 25 മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. സൂറത്തിൽ നിന്നാണ്, എന്താണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളതാണ് സജിൻ പറഞ്ഞു തന്നത്.